നമസ്കാരം സംസ്ഥാനത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് അയോഗ്യത സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെയും സഹകരണ സംഘങ്ങളിലെയും ഭരണസമിതി അംഗങ്ങൾക്ക് കൂട്ടത്തോടെ അയോഗ്യത സെപ്റ്റംബർ മുപ്പതിനകം വാർഷിക പൊതുയോഗം ചേരാത്ത സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഭരണസമിതി അംഗങ്ങൾക്കും അയോഗ്യത ബാധകമാകും കേരള ബാങ്കിനും ഇത് ബാധകമാണ് ഒരു സാമ്പത്തിക വർഷം അവസാനിച്ച് മാസത്തിനുള്ളിൽ സഹകരണ സ്ഥാപനങ്ങളുടെ പൊതുയോഗം വിളിക്കണമെന്നാണ് സഹകരണ നിയമത്തിലെ വ്യവസ്ഥ ഇതനുസരിച്ച് മുപ്പതിനകം നിയമപരമായി പൊതുയോഗം ചേരണം പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് സഹകരണ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും പൊതുയോഗം ചേർന്നിട്ടില്ല ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ഉദ്യോഗതലത്തിൽ തർക്കം നിലനിൽക്കുന്നതാണ് യോഗം ചേരാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കിയത് എന്നാൽ പൊതുയോഗം ചേരുന്നതിലുള്ള കാലാവധി നീട്ടിക്കൊണ്ട് സഹകരണ സംഘം രജിസ്ട്രാർ ഇതുവരെ സർക്കുലർ പുറത്തിറക്കിയിട്ടില്ല ഇതോടെയാണ് നിയമപരമായി ഭരണസമിതി അംഗങ്ങളെയെല്ലാം അയോഗ്യരാക്കാനുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത് സഹകരണ സംഘങ്ങൾക്ക് കണക്കിൽ ലാഭം കാണിക്കാൻ ഓഡിറ്റിൽ മാറ്റം വരുത്തി ഓഡിറ്റ് പുറത്തിറക്കിയിരുന്നു ഇത് നടപ്പിലാക്കാനാവില്ലെന്ന നിലപാടാണ് ഓഡിറ്റ് ഡയറക്ടർ സ്വീകരിച്ചത് ഇതോടെ സഹകരണ സംഘങ്ങളിലെ ഓഡിറ്റ് തന്നെ പ്രതിസന്ധിയിലാവുകയായിരുന്നു കൃത്യസമയത്തിനുള്ളിൽ പൊതുയോഗം വിളിച്ചു ചേർക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും അഞ്ചു വർഷത്തേക്ക് അയോഗ്യരാകും അവർക്ക് വീണ്ടും ഭരണസമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിലും വിലക്ക് വരും ഒപ്പം സഹകരണ സംഘത്തിലെ പ്രാഥമിക അംഗമായി പോലും തുടരാൻ അർഹതയുണ്ടാകില്ലെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു പൊതുയോഗം ചേരാനുള്ള സമയപരിധി നീട്ടിക്കൊടുക്കാൻ സഹകരണ സംഘം രജിസ്ട്രാർക്ക് അധികാരമുണ്ട് ഇതിനായി പ്രത്യേകം സർക്കുലർ പുറത്തിറക്കണം എന്നാൽ മുപ്പതിനു മുൻപ് ഇത്തരമൊരു സർക്കുലർ സഹകരണ വകുപ്പ് ഇറക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക് തനി നിറം